ഡച്ച് മാതൃകയില്ലെങ്കിൽ പെട്ടുപോയനെ കേട്ടോ. വീട് മൊത്തത്തിൽ മുങ്ങിപ്പോയനെ. ഇപ്പോൾ പകുതിയല്ലേ മുങ്ങിയുള്ളൂ. അഭിമാനമാണ് എൻ്റെ ഡച്ച് മാതൃക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ യൂറോപ്യൻ സന്ദർശനം വളരെ ഫലപ്രദമായ ഒന്നായിരുന്നു. ഈ മാതൃകയിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തിയെന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. നമ്മളെ യൂറോപ്യൻ സന്ദർശനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ഐശ്വര്യപൂർണമായ ഭാവിക്ക് സമഗ്രമായ വികസനത്തിന് അടിത്തറയൊരുക്കാൻ ഉതകുന്ന നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുണ്ട്. ഡച്ച് മാതൃക അതേപടി ഇവിടത്തേക്ക് പകർത്തുക എന്നുള്ളതായിരുന്നു നമ്മളെ ലക്ഷ്യം. അതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വാട്ട് ക്യാൻ വി ലേൺ ഫ്രം ദ ഡച്ച്? റീബിൽഡിംഗ് കേരള പോസ്റ്റ് 2018 ഫ്ലഡ്സ്. ഓ മലയാളി കണ്ടു ഞാൻ ഊങ്ങിനാവിൽ. ഡച്ച് മാതൃകയിലാണ് നമ്മളെ ഈ വീട് പണിതിട്ടുള്ളത്. കണ്ട, ഇപ്പോൾ ഒന്നാം നിലയിൽ വെള്ളം കയറി, ഇനി കുറച്ചും കൂടി മഴ പെയ്താൽ രണ്ടാം നില കയറും, പിന്നെ മൂന്നാം നില കയറും, അങ്ങനെ വീടങ്ങ് മുങ്ങും. ഇതാണ് ഡച്ച് മോഡൽ. ഇത് മാത്രമല്ല, കുറച്ചും കൂടി മോഡലുകളുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള ഡച്ച് മാതൃക നേരിട്ട് വിലയിരുത്താനും കൂടുതൽ മനസ്സിലാക്കാനും ഈ സന്ദർശനം ഉപകരിച്ചു. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കാൻ ഈ സന്ദർശനം കൊണ്ട് നമുക്ക് കഴിഞ്ഞു കേട്ടോ. അതൊരു വലിയ നേട്ടം തന്നെയായി. നമ്മളെ പ്രസ്റ്റീജ് പരിപാടിയാണ് റൂം ഫോർ ദി റിവർ. അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നൂർവാർഡിലെ റൂം ഫോർ ദ റിവർ ആ പദ്ധതി അങ്ങേയറ്റം മാതൃകാപരമായി ഒന്നാണ്. റൂം ഫോർ ദി റിവർ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ചില ലക്ഷണങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. അതിലവർ ചെയ്തിരിക്കുന്നത് തീരവാസികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്ന പദ്ധതിയാണ്. അതാണ് ഈ റൂം ഫോർ റിവർ പദ്ധതി. റൂം ഫോർ ദി റിവർ പദ്ധതിൻ്റെ ഒരു ദൃശ്യം കാണിക്കാൻ വേണ്ടി നമ്മളൊരു പ്രത്യേക തോണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തുഴഞ്ഞു പോയിട്ട് നമ്മൾ കാണിക്കാം. പോട്ടെ, അതേ വഴിക്ക് പോയിക്കോട്ടെ. റൂം ഫോർ ദ റിവർ എന്ന ഡച്ച് പദ്ധതിയുടെ ഗുണവശങ്ങളാകെ ഉപയോഗപ്പെടുത്താൻ ഉതകും വിധമായിരിക്കും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസം മഴ പെയ്തല്ലോ. റൂം ഫോർ ദി റിവർ പദ്ധതി നടപ്പിലാക്കിയോണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് കേട്ടോ. ഡച്ച് മാതൃകയിൽ മൺവെട്ടി കൊണ്ട് ചെളിവാരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ട. ഓഹോ, ഇങ്ങനെ വന്നോ? ഇതെന്താണ് ഇത്? നമ്മളവിടെ പോയപ്പോ ജലവിഭവ മേഖലയിലുള്ള വിദഗ്ധരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിന്. ജലവിഭവ ജല മാനേജ്മെന്റ് രംഗങ്ങളിലെ വിദഗ്ധരുമായി ചർച്ച നടത്താൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു കാറ് കണ്ടില്ലേ, ആ കാറ് വെള്ളത്തിൽ മുഴുവനും മുങ്ങാണ്ടിരുന്നത്. അല്ലെങ്കിൽ തേച്ച് മുങ്ങിപ്പോയേനെ. അവർ അത് അവതരിപ്പിച്ച പല ജല മാനേജ്മെന്റ് മാർഗങ്ങളും മാതൃകാപരമാണ്. ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? റൂം ഫോർ ദി റിവർ പദ്ധതി നടപ്പിലാക്കി അത് വിജയിച്ചതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി എത്തിയിട്ടുണ്ട്, കാണിക്കാം. നമ്മളെ സംസ്ഥാനത്തിന് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടേതുപോലുള്ള സംസ്ഥാനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കേരളത്തിൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഡച്ച് മാതൃകയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിനോ? കണ്ടോ? പപ്പ 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 പപ്പ
വരുന്ന വഴിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടോട്ട് ഇങ്ങോട്ട് ഇത്തരം കാര്യങ്ങളുടെ തുടർ നടപടികൾ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ തന്നെ നിർവഹിക്കുന്നതാണ്. കണ്ടോ, ഡച്ച് മോഡൽ കണ്ടോ. കയർ മേഖലയുടെ വളർച്ചയ്ക്ക് ഡച്ച് മോഡൽ എന്തോ ഉണ്ടേനുമല്ലോ. കേരളത്തിലെ കയർ മേഖലയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ ഡച്ച് പ്ലാന്റിൻ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ, വെള്ളം കയറിയപ്പോൾ ഒരാൾ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോയിരുന്നു. മൂപ്പര് വെള്ളത്തിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു കയറിട്ട് കൊടുത്തിട്ടുണ്ടോ? അതാണ് നമ്മളെ ഒരു ഡച്ച് മോഡൽ. ജല സമുദ്രതല ഷിപ്പിംഗ് മേഖലയുടെ ഒക്കെ കൂടി പശുവിനെല്ലാം മുകളിലേക്ക് കയറ്റിക്കോട്ടോ. രണ്ടാമത്തെ നിലയിലും വെള്ളം കയറാൻ ചാൻസ് കാണുന്നുണ്ട്. ചുമതല വഹിക്കുന്ന മന്ത്രി ഓറാവാൻ ന്യൂവൻ ഹ്യൂസൻ, അവരുമായുള്ള ചർച്ച വളരെ പ്രയോജനപ്പെടുകയുണ്ടായി. മുന്നിൽ കുണുങ്ങി നിന്നു. നല്ല കാര്യം, അടി 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 പോട്ടെ പോട്ടെ പോട്ടെ. ഉൾനാടൻ ജലഗതാഗതം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ജല മാനേജ്മെന്റ്, പട്ടുര കിടക്കുവായിരുന്നു, വെള്ളം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ചരക്ക് നീക്കം, ചരക്ക് നീക്കം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വെള്ളത്തിൽ പെട്ടുപോയ ചരക്കുകൾ തള്ളി നീക്കാൻ പറ്റുന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു കാര്യം. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനായി. പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഡച്ച് കമ്പനികളുടെ വൈദഗ്ധ്യം കേരളത്തിന് പ്രയോജനപ്പെടുമെന്നതിൽ സംശയമില്ല. ഡച്ച് കമ്പനികളുടെ വൈദഗ്ധ്യം കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും. സോൻഡ ഗ്ലോബൽ എന്ന അടിസ്ഥാന സൗകര്യ വികസന കമ്പനിയുമായും ഞങ്ങൾക്ക് ചർച്ച നടത്താൻ കഴിഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. ലഘുവായ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനീവയിലും ബേണിലും പ്രവർത്തിപ്പിക്കുന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ സാധ്യതകൾ കേരളത്തിലെ പ്രയോജനപ്പെടുത്താനാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൈക്കോട്ട്, മോട്ടർ, പൈപ്പ്, പിന്നെ അല്ല കട്ടിയുള്ള ചൂല്, ഇതെല്ലാം വേണം ഈ പദ്ധതി നടപ്പിലാക്കാൻ. തീർന്നിട്ടില്ല. മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, അത് വൻ സക്സസ് ആയി. മാലിന്യത്തിൽ നിന്ന് ചെലവ് കുറഞ്ഞ രീതിയിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു. പ്രളയത്തെ അതിജീവിക്കാനുള്ള നടപടികളെക്കുറിച്ച് അവരെന്തോ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തെ അതിജീവിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സത്വര നടപടികൾ. 2018 ഇതിന്റെ പകുതി വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എങ്ങനെ? 12 അടിയോളം പൊക്കത്തിലാണ് പോയത്. ആ സൈഡിലുള്ള വീടുകൾ കാര്യങ്ങളൊന്നും ഇല്ല. ആ പൂച്ചക്കുട്ടി നമുക്ക് 3-ാം നിലയിലേക്ക് കയറ്റണം കേട്ടോ. ഒക്കെ പേടിച്ചിരിക്കുകയാണ്. പുനർനിർമ്മാണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ സംവിധാനങ്ങൾ ഈ കോൺഫറൻസിൽ വിവരിക്കുകയുണ്ടായി. വിവരിച്ചോണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. കാലാവസ്ഥ പ്രവചനം കുറ്റമറ്റതാക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടേനെ. ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കാലാവസ്ഥാ പ്രവചനം കുറ്റമറ്റതാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പൊതുലഭിപ്രായമുണ്ടായി. അത് നല്ലൊരഭിപ്രായമായിരുന്നു. ദുരന്തങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ജീവഹാനിയും സ്വത്ത് നഷ്ടവും കുറക്കുന്നതിന് ഇത് വലിയ അളവിൽ ഉപകരിക്കുമെന്നും വിലയിരുത്തപ്പെട്ടു. പോയി. പിന്നീട് ഞങ്ങൾ പോയത് ഫ്രാൻസിലേക്കായിരുന്നു.
കേരള മോഡലിനെ കുറിച്ച് അവർ ഒരേ പുകഴ്ത്തലായിരുന്നു. പിക്കറ്റി അംഗീകരിച്ച ഒരു കാര്യം, കേരള മോഡൽ എന്നത് മൗലികവും സുസ്ഥിരവുമായ മോഡലാണ് എന്നതാണ്. സുസ്ഥിരമായ മോഡലിൽ കാറുകൾ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഡച്ച് മോഡൽ നടപ്പിലാക്കി എന്തായാലും ഗുണമായി കേട്ടോ. ഇങ്ങനെ നോക്കിയാൽ വളരെ ഫലപ്രദമായ, സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് ഉതകുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സാധനമൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ തോന്നുന്നു. ഒന്നുമില്ല, ഇതിൻ്റെ ഭാഗമായുള്ള തുറ നടപടികൾ ഒരു വിഘ്നവും കൂടാതെ നടപ്പാക്കാനാവണം എന്നതുകൊണ്ടാണ്. വിഘ്നമൊന്നും കൂടാതെയാണ് നടപ്പിലാക്കിയത്. ഓരോ കാര്യത്തിലും ആര് തുറ നടപടി സ്വീകരിക്കണമെന്ന കാര്യമടക്കം ഇപ്പോൾ തീരുമാനിച്ചിട്ടുമുള്ളത്. ആടിൻ്റെ കാര്യത്തിൽ തുടർ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ മാതൃക കോപ്പി അടിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അതിജീവനത്തിൻ്റെ ഈ കേരള മാതൃക മറ്റിടങ്ങളിലും പ്രയോഗിക്കാവുന്നതാണ് എന്ന പൊതു അഭിപ്രായമാണ് ഉയർന്നു വന്നത്. അതിജീവനത്തിൻ്റെ ഈ മാതൃക പകർത്താൻ വേണ്ടി നമ്മളെ ജയനാശാനും ശ്രമിച്ചു. ആശാന് എല്ലാം പോയി. ഇനി ആശാൻ്റെ വരവാണ്. ആശാൻ, നിങ്ങളൊരു സെൽഫ് ഇൻട്രോ. അയാമെ തബലിസ്റ്റ്, അയാമെ സിംഗർ, അസ്ട്രോളജർ. ഒരുപാട് പേരെ തബല പഠിപ്പിച്ചു. അങ്ങനെയാണ് ഈ നാട്ടുകാർ എനിക്ക് ആശാൻ എന്ന് പേരിട്ടേക്കുന്നത്. നിങ്ങളൊരു സകലകല വല്ലഭം തന്നെ കേട്ടോ ആശാനെ. അല്ല, എന്തിനാണ് നിങ്ങൾ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്ത്? കോരിച്ചെറിയുന്ന മഴയത്ത് ഞാൻ പേട്ടയ്ക്ക് പോരുകയായിരുന്നു, ഈരാറ്റുപേട്ടയ്ക്ക്. വഴിയിൽ പാദം മൂടി വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടക്ടർ ഡബിൾ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളമുണ്ടല്ലോ, വല്ല വെള്ളവും കൂടി വരുമോ എന്ന് ഞാൻ ചോദിച്ചു. ഓ ഇല്ല ചേട്ടാ, വണ്ടി വിടുറോ എന്ന് പറഞ്ഞു. ഉടനെ യാത്രക്കാരോട് ചോദിച്ചു, എനിക്കറിയാം എന്തെങ്കിലും വിഷയം വന്ന അവസാനം ഡ്രൈവറിൻ്റെ തലയിലേക്ക് വന്നു. ആശാനെ, ബസ്സിലെന്താ സംഭവിച്ചേ? ഫസ്റ്റിലിട്ടു, വണ്ടി എടുത്തു, ഇവരുടെ അനുവാദത്തോടെ 10 മീറ്റർ ചെന്നു. സെക്കൻഡ് ഗിയറിൽ കൊടുക്കാൻ അവസരം കിട്ടിയില്ല. ഒറ്റ കൊതുപ്പിന് വെള്ളം വന്ന് കയറുകയായിരുന്നു. വെള്ളം കൂടി കൂടി വന്നപ്പോഴും ആൾക്കാർ സന്തോഷിച്ച് വീഡിയോ പിടിക്കുക. വെള്ളം കൂടുവാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അവർ കേട്ട് ശരിയാണല്ലോ ശരിയാണല്ലോ എന്ന് പറയുകയും, ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അവർ വേവലാതിപ്പെടാൻ തുടങ്ങുക. പെണ്ണുങ്ങളൊക്കെ വേവലാതിപ്പെടണ്ട, ഈ കാമുണ്ടൻ ജയനാശാൻ പള്ളിമറ്റത്ത് കയറ്റി വണ്ടി തരുമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളപ്പോ ജയൻ റോൾ എടുത്തില്ലേ? ഏതായാലും ക്ലച്ച് നിലമുട്ട ചവിട്ടിയപ്പോൾ അര വണ്ടിപ്പാടിന് ഒരു വണ്ടിപ്പാടിന് ഇടയ്ക്ക് അത്രയും കൂടെ ഗ്യാപ്പ് കൂടെ വണ്ടി നീങ്ങി കിട്ടി. നിങ്ങൾക്ക് ജയൻ റോൾ അറിയാന്നുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ക്ലച്ച് ചവിട്ടിയ ആ ഗ്രാവിറ്റി ഫോഴ്സ് സംബന്ധമായ കാര്യത്തിൽ അങ്ങനെ ഞാൻ ചേർത്ത് വെച്ചു കൊടുത്തു. ആശാനെ, ബാക്കി കഥ പറയോ. തീർച്ചയായും ഞാൻ ആ ചെയ്തത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്പം കൂടി ഫോഴ്സ് കൂടിയ വെള്ളമാൻ വരുന്നെങ്കിൽ, ആൾക്കാർക്ക് ആർക്കും എടുത്തു ചാടി രക്ഷ നീന്തി ഈ മതിലിൽ പോയി കയറാൻ പറ്റത്തില്ല. കാരണം മതിലും ബസ്സുമായി നല്ല ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ പെട്ട് ആൾക്കാർ മരിച്ചുപോയേനെ, ഒഴുകിപ്പോയേനെ, എവിടെയാണ് എന്നതാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ലാതെ പോയേനെ. ഞാൻ 100% എൻ്റെ ജീവൻ പണയപ്പെടുത്തി അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. എന്നാത്മസംഗീത ശില്പം നീയല്ലേ. നിങ്ങളോട് അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ വിരോധം ഉണ്ടോ ആശാനെ? കാഞ്ഞങ്ങാടി ചെന്നപ്പോൾ INDUC ആയിരുന്നു, ഈരാറ്റുപേട്ട പാലായിൽ INDUC ആയിരുന്നു, ഈരാറ്റുപേട്ട ചെന്നപ്പോൾ INDUC പ്രസിഡന്റായി. ഇതിൻ്റെ ചൊരുക്ക് പലർക്കും ഉണ്ട്. പലരും എന്നെ
മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സ്വാധീനിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചതാണ്, 1 കോടി രൂപ തന്നാലും ഞാൻ കിട്ടത്തില്ല, വേറെ പരിപാടി നോക്കിക്കോളാൻ പറഞ്ഞു. ഇതെന്താന്ന, ആശാൻ്റെ അപ്പൻ്റെ മുടി വെട്ടിക്കൊടുക്കുന്നതിൻ്റെ ഇടയിലുള്ള ഇടവേളകൾ ആനന്ദപ്രദമാക്കുന്നതാണ് ഇപ്പൊ കണ്ട്. പൂർണമായും നന്മ ചെയ്യുന്നവനെ ആദ്യം കുരിശ തറയ്ക്കുള്ളൂ. യേശു ക്രിസ്തുവിനെ കുരിശ തറച്ചു കൊന്നില്ലേ മനുഷ്യര്? അല്ലല്ലോ, ആശാനെ പോലെ നന്മ ചെയ്യുന്നവരെയൊന്നും സൊസൈറ്റിക്ക് താല്പര്യമില്ല. ആശാനെ നന്മ ചെയ്യുന്നവനെ ആദ്യം ദിക്താനുഭവം കിട്ടുള്ളൂ. ജയനാശാന്റെ തേങ്ങ പറയാണ് നിങ്ങളിപ്പോ കണ്ട്. ആശാൻ, നിങ്ങളെ വീഡിയോ ഒക്കെ സൂപ്പറാ കേട്ടോ. ഞാനൊരു സാഹസികനല്ല, ഞാൻ പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നവനല്ല. ലളിതമായി ജീവിക്കാനും ലളിതമായി ജീവിക്കുന്നതുമായ ഒരു വ്യക്തിയാണോ എന്ന്. ആശാൻ, നിങ്ങൾ ഈ സംഭവമൊക്കെ അറിയുന്നപ്പോളാ? നിലവിൽ പ്രോബ്ലം ഒന്നും ഇല്ല, ആശാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എന്നാ അപ്പൊ കോട്ടയം ചോദിച്ചു പോയി, സന്തോഷമായി വീട്ടിൽ വന്നപ്പോഴാണ് ടി വിയിൽ കാണുന്നത്. ഈരാറ്റുപേട്ട ഡിപ്പോയിലെ കടനാട് സ്വദേശി കാവുങ്കണ്ടം ജയദീപ് സെബാസ്റ്റിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ ആശാൻ ഇതൊന്നും ഒന്നും അല്ല കേട്ടോ. ജയനാശേ ആള് വേറെ ലെവല. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ ചെയ്ത ആശാന് കിട്ടിയ പണി ഇതാണ്. ആശാൻ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ആശാൻ, ഒറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ ഡച്ച് മോഡൽ നിർമ്മിച്ച നിങ്ങൾ ഓടിച്ച KSRTC ബസ് ഉണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരുമോ? ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, ടെസ്റ്റിംഗ് പാസ്സായിട്ടില്ല. ഈ വണ്ടി പോ സർവീസ് പോകുന്നും പറഞ്ഞ് നമ്മുടെ തലേ തന്നു വിട്ടിട്ട് ജീവനിൽ ആപത്തിൽ പെട്ടവരെ ജീവനിൽ രക്ഷിച്ച ഈ പാവം മനുഷ്യനെയാണ് കുരിശ തറയ്ക്കുന്നത്. ഇതുപോലെയുള്ള മറ്റു ചില മോഡലുകളുമായി വീണ്ടും കാണാം. അപ്പൊ ശരി. Yeah.